നമസ്തെ. നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള മായാറാണി ടീച്ചറിന് സ്വാഗതം. നീറ്റ് 2024 നമുക്കറിയാം, മെയ് മാസം ആദ്യത്തെ ഞായറാഴ്ചയാണ് നമ്മുടെ കുട്ടികളെല്ലാം അവരുടെ ഏറ്റവും വലിയൊരു സ്വപ്നത്തിലേക്കുള്ള ഒരു യാത്രയുടെ അതിൻ്റെ പരിസമാപ്തി, ആ പരീക്ഷ അവരിലേക്ക് വരുന്നത്. ആ ഒരു സമയത്ത് ഞാൻ ഈയിടയ്ക്ക് ഒരു ജേണൽ ശ്രദ്ധിച്ചു. നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു ടെൻഷൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു കാലഘട്ടത്തിന് മുമ്പ് വരെയാണെങ്കിൽ ഒരു 30-40 വയസ്സിലുള്ള ഒരു ജനതയ്ക്കാണ് ഈ ടെൻഷൻ. കാരണം ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് തൊഴിലില്ലായ്മകൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആ ഒരു ഏജ് ഉള്ളവരാണ് കൂടുതൽ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ ഡോക്ടേഴ്സിൻ്റെ അടുത്തെത്തിയിരുന്നത്. പക്ഷേ ഈ കാലഘട്ടം മാറിയതോടുകൂടി യുവജനങ്ങൾ ഈ ഒരു കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് കൂടുതൽ ഈ ഡോക്ടർമാരെയും അല്ലെങ്കിൽ ആ ഒരു സോഴ്സ് ഉപയോഗിക്കുന്നതായിട്ട് ഈ അടുത്തിടയ്ക്ക് നമുക്ക് വായിക്കാനിടയായി. യഥാർത്ഥത്തിൽ അതിനകത്ത് പരാമർശിക്കുന്നില്ലെങ്കിൽ പോലും ഒരു പ്രവേശന പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുമ്പോൾ എപ്പോഴും നമുക്കറിയാം ടെൻഷൻ അതൊരു വലിയ വില്ലനായിട്ട് എപ്പോഴും നമുക്ക് തോന്നിയേക്കാം. കാരണം നമ്മൾ പഠിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു, പരീക്ഷയുടെ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. ഈ ടെൻഷനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് ആ പരീക്ഷയിലോട്ട് അടുക്കുമ്പോൾ അയാൾ തീർച്ചയായിട്ടും പല രീതിയിലുള്ള ടെൻഷൻസ് ഉണ്ടായിരിക്കും. എന്നാലും ടീച്ചർ ക്ലാസ്സിൽ പറയുമ്പം ഏത് രീതിയിലാണ് ടെൻഷനെ ഒഴിവാക്കാനായിട്ട് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്, ആ ഒരു കാര്യത്തിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, പല കുട്ടികൾക്കും ഈ പറയുന്ന പോലെ സർ പഴയതുപോലെ അല്ല. ഒരു കുട്ടി വീട്ടിൽ ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടി ഇപ്പോൾ ഭയങ്കര പാമ്പേർഡാണ്. അവർ അങ്ങനെ പാമ്പർ ചെയ്തിട്ട് വളരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് അവർ ഒരു എക്സ്പോഷർ പ്രഷർ ഉള്ള ഒരു എക്സ്പോഷറിലേക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളാരും അല്ലെങ്കിൽ ഒരു സെൻറ്ററിൽ നിന്നും ഒരാളും ഒരു പ്രഷർ കൊടുക്കുന്നില്ലെങ്കിൽ അവർ ഈ ഓരോ ചെറിയ കാര്യങ്ങളെയും ഭയങ്കര പ്രഷറായിട്ടാണ് അവരതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തൊന്നും മാർക്ക് കുറഞ്ഞാല് കുഴപ്പമില്ല അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം. ഇത് അങ്ങനെയല്ല. ഓരോ പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമ്പോഴും അതെന്തോ വലിയൊരു പ്രശ്നമാണ്. എന്നാൽ ആ പ്രശ്നത്തിനെ ഞാൻ പഠിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ കുറവ് എന്താണ് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതിന് പകരം ആ പ്രഷറോ അതെനിക്ക് ഭയങ്കര പ്രശ്നമാണ്, എന്തോ സംഭവിച്ചു, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് കുട്ടികൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അവർ ചേഞ്ച് ചെയ്യേണ്ടത് ഒരു പ്രശ്നത്തെ അവർ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞ പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമ്പോൾ വളരെ സന്തോഷിച്ച് ആഹാ കുറഞ്ഞല്ലോ എന്ന് പറയാനല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് ഓരോ പരീക്ഷയ്ക്കും അല്ലെങ്കിൽ ഓരോ പഠന രീതിക്കും നിങ്ങൾ കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന് ആ ലെവലിൽ നിർത്തുക. നമുക്ക് എല്ലാവർക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഇക്യു ഇവർക്ക് കുറച്ച് കൂടുതലാണ്, ഇമോഷണൽ കോഷ്യന്റ് കുറച്ച് കൂടുതലാണ്. അപ്പൊ ഈ ഇക്യു കൂടി നിൽക്കുമ്പോഴുള്ള പ്രോബ്ലം ഐക്യു പൊതുവെ ഒന്ന് താഴും. അപ്പം നമുക്ക് നോർമലി നമ്മൾ പറയേണ്ടത് ഐക്യു ആണ് ഇച്ചിരി കൂടി നിൽക്കേണ്ടത്. പക്ഷെ ഈ ഒരു ഏജിന്റെ ആകാം, ഈ പറയുന്ന പോലെ ജീവിത സാഹചര്യങ്ങളാകാം, ഇപ്പോഴുള്ള ഈ ഒരു പുതിയ ഈ ജനറേഷന്റെ ന്യൂക്ലിയർ ഫാമിലിയുടെ പ്രശ്നങ്ങളാകാം. പക്ഷെ എന്തൊക്കെ ആയാലും നമുക്ക് ഈ ഒരു ഇതിൽ ജീവിച്ചേ പറ്റും. നമുക്ക് അതിൽ നിന്ന് ഒളിച്ചോടാനോ അല്ലെങ്കിൽ ഈ ജീവിതം വേണ്ടാന്ന് വെക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ല. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ ആ ഒരു ഇതിനെ അപ്രോച്ച് ചെയ്ത് അതിനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പൊ കുട്ടികൾ ഓരോ കാര്യത്തിനെയും അപ്രോച്ച് ചെയ്യുന്ന വേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ അതിൽ നമുക്കും പാരൻസിനും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. അവര് ഓരോ കാര്യം ഇപ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമ്പോഴും നമ്മൾ വഴക്ക് പറയേണ്ടെന്നോ നിങ്ങൾ എങ്ങനെ പഠിച്ചാൽ മതി എന്ന് പറയണമെന്നോ അല്ല, മറിച്ച് അതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിക്ക് ഒരു പ്രത്യേകത. തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് പരാമർശിക്കേണ്ട പ്രധാന പോയിന്റുകളെല്ലാം തന്നെ ടീച്ചർ ആദ്യമായിട്ട് കൊണ്ടുവന്നു, അതിനൊത്തിരി താങ്ക്സ്. കാരണം നമുക്ക് ബാക്കിയുള്ളവരുടെ റോള്, നമ്മൾ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു പേരൻസിന്റെ സൈഡിൽ നിന്നും അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിന് ആദ്യമായിട്ട് തന്നെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഓരോ പരീക്ഷയിലും അതിൽ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസിനെ പറ്റി വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്, ഇപ്പം നമ്മുടെ മാർക്കും റാങ്കും പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ക്ലാസ്സിലെ പൊസിഷൻ പറയുമ്പോൾ പേരൻസിൽ നിന്ന് കിട്ടുന്നത് അല്ലെങ്കിൽ സഹപാഠികളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഫീഡ്ബാക്ക് ഒരുപക്ഷെ അതായിരിക്കാം അവർക്ക് ഏറ്റവും വലിയൊരു പ്രോബ്ലം. കാരണം പല കുട്ടികളും പറഞ്ഞു കേട്ടിട്ടുണ്ട് യു മിസ്സേ ഇന്ന് വീട്ടിൽ നിന്ന് വിളി വരും. അപ്പോൾ അവര് പരീക്ഷ എഴുതി മാർക്ക് കുറവാണെന്നുള്ള കാര്യത്തിനേക്കാളും അവർക്ക് കുറച്ചുകൂടെ കൺസേൺ യോ അമ്മ ഇന്ന് വഴക്ക് പറയും അല്ലെങ്കിൽ അച്ഛൻ ഇന്ന് വഴക്ക് പറയും. പേരൻസ് വഴക്ക് പറയേണ്ടെന്നല്ല, ഡെഫിനറ്റ് ആയിട്ടും വഴക്ക് പറയണം. പക്ഷേ അത് അവരിപ്പോ
മാർക്കിന്റെയോ റാങ്കിന്റെയോ ബേസിലെ അവരുത് എന്ന് മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ ഏത് രീതിയിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് കുട്ടികൾക്ക് ധാരണയുണ്ട്. കമ്പാരിസനെ കുറിച്ചുള്ള യാതൊരു പ്രസക്തിയും എനിക്ക് മുമ്പിലുള്ളതാരെന്നോ പുറകിലുള്ളതാരെന്നോ സൈഡിലുള്ളതാരെന്നോ യാതൊരു തരത്തിലും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു ടോപ്പിക് എത്രത്തോളം പഠിച്ചു അതിന് വീണ്ടും വീണ്ടും പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മാർഗം, ഒരു മീഡിയം മാത്രമാണ് പരീക്ഷ എന്ന് പറയുന്നത്. അത് അവരെയും ആ ഒരു ബോധത്തിലേക്ക് കൊണ്ടുവന്ന് അവർ കുറച്ചൊക്കെ ഒന്ന് സ്ട്രെസ് ഫ്രീ ആകുന്ന തോന്നുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ക്ലാസ്സിലായാലും ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോൾ അവരതിനെ ഒരു എന്തോ വലിയൊരു കാര്യം സംഭവിക്കുന്നു അങ്ങനെയാണ് അവരതിനെ എടുക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇന്ന് ക്ലാസ്സിൽ കയറിയപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന പ്രൊഫഷൻ ഒരു ഡോക്ടറിൻ്റെതാണ്. അപ്പോൾ ഡോക്ടർ എന്ന് പറയുന്ന പ്രൊഫഷൻ ഒരുപാട് സാക്രിഫൈസുകൾ വേണം. വിശപ്പ് ചിലപ്പോൾ സഹിക്കേണ്ടി വരും, ദാഹം സഹിക്കേണ്ടി വരും, ഉറക്കം മാറ്റേണ്ടി വരും. കാരണം നിങ്ങൾ ജീവൻ കൊടുക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ സമൂഹത്തിന്റെ മുഴുവൻ തീർച്ചയായിട്ടും ഒരു അധ്യാപകനെ പോലെയോ ഒന്നുമല്ല. നമുക്കിപ്പോ വിശന്ന കുറച്ച് നിങ്ങൾ ഒന്ന് എഴുതുക, ഞാൻ പോയി കഴിച്ചിട്ട് വരാമെന്ന് പറയാം. പക്ഷേ ഈ പറയുന്ന പോലെ ബ്ലീഡിംഗ് വന്ന അല്ലെങ്കിൽ ഒരു അറ്റാക്ക് വരുന്ന ഒരു പേഷ്യന്റിനോട് നിങ്ങൾ ഇവിടെ ഇരിക്കും ഞാൻ പോയി കഴിച്ചിട്ട് വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയുന്ന പോലെ നിങ്ങള് ചൂസ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഫഷന്റെ സീരിയസ്നെസ്, അതിന് കുറെ സാക്രിഫൈസുകൾ വേണം. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച്, എനിക്കത് സ്നേഹമാണ്, എന്റെ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ സ്നേഹിച്ച പ്രൊഫഷൻ ഇത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ആ ഡിമാൻഡിങ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ ഒരുവിധം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. മറ്റാരോ അടിച്ചേൽപ്പിച്ചതുപോലെ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് സ്ട്രെനുവസ് ആയിട്ട് തോന്നുന്നത്. ഞാൻ തന്നെ എനിക്കത് ഇഷ്ടമാണ്, എനിക്ക് പറയാൻ ഇഷ്ടമാണ്, ഞാൻ പറയാം എന്ന് പറയുന്നതും ഒന്ന് നീ പറ എന്ന് പറഞ്ഞ് പറയിപ്പിക്കുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഈ സ്ട്രെസ് ക്രിയേറ്റർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എന്താണോ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് അതിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടുപിടിക്കുക. തീർച്ചയായിട്ടും നമ്മൾ അതിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. കാരണം ഈ ഒരു പ്രായം 17, 18, 20 വരെയുള്ള പ്രായം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളതും ഏറ്റവും സൗന്ദര്യവുമുള്ള ഒരു സമയമാണ്. അപ്പം ഇത് അതിൽ എൻജോയ് ചെയ്തിട്ട് തന്നെ നമുക്ക് ജീവിച്ചാൽ മാത്രമേ ഇനിയുള്ള എന്താണേലും എന്ത് കോഴ്സോ കോളേജോ നമുക്ക് കിട്ടിയാലും അതിലും നമുക്കൊരു സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. നാളെ ഇത് കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ പോയി സന്തോഷിക്കാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും, കാരണം അവിടെ ഇതിനേക്കാളും കൂടുതൽ പഠിക്കാനുണ്ട്, ഇതിനേക്കാളും കൂടുതൽ വർക്കുകൾ നമുക്ക് ചെയ്യാനായിട്ട്. തീർച്ചയാണ്. അപ്പോൾ ഇന്ന് എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് നാളെയിലോട്ട് പോകുമ്പം ഈ ഒരു ഒരു ടെൻഷൻ എന്ന് പറയുന്ന ഫാക്ടറിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കണം. അതിന് ബാക്കിയുള്ളവർ, നമ്മുടെ സമൂഹത്തിന് ബാക്കിയുള്ളവരെ സഹായിക്കുകയും ചെയ്യണം. കാരണം നമ്മുടെ യുവജന അതിപ്പം എൻട്രൻസ് പരിശീലനത്തിൽ ഏർപ്പെട്ടതാണെങ്കിലും അതല്ലാത്തതാണെങ്കിലും നമ്മുടെ യുവജനത വഴിമാറിപ്പോകാതെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ഇനി വളരുന്ന ഭാരതത്തിന്, ഇന്ത്യക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം അറിയാം യുവാക്കളുടെ വലിയൊരു ഒഴുക്കാണ് വിദേശങ്ങളിലോട്ട് നടക്കുന്നത്. കാരണം ജോലി സാധ്യത, പ്രൊഫഷണലിസം, ഇന്നത്തെ ഒരു സ്റ്റാറ്റസിൽ ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ഇവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ പോരാ, റിസോഴ്സസ് പോരാ എന്ന് അവൻ തോന്നുകയാണ്. അപ്പൊ ഇതുകൊണ്ടാണ് പ്ലസ് ടു കഴിഞ്ഞാൽ പോലും വിദേശത്തേക്ക് പോകാം എന്ന് കുട്ടികൾക്ക് തോന്നുന്നത്. യഥാർത്ഥത്തില് എൻ്റെ കരിയർ നോക്കുമ്പോൾ അതിന് വലിയൊരു പ്രാധാന്യമൊന്നുമില്ല. ഒരു റിസോഴ്സുകൾ ഇവിടെ തന്നെ ഒരുപാടുണ്ട്, ശാശ്വത പരിഹാരവുമല്ല. കാരണം 30, 35 വയസ്സ് നമ്മൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇവിടെ ഒന്നുമില്ലാതെ മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ട് അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാം നമ്മളുടെ ഈ കൾച്ചറിൽ തന്നെയാണ് ഏറ്റവും നല്ലത്. അതിനുള്ള എല്ലാ ഫെസിലിറ്റികളും ഇവിടെയുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പ്രായത്തിൽ ചെയ്യേണ്ടതെന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുണ്ട്. പിന്നെ ഈ നമ്മളുടെ ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ എൻട്രൻസിൻ്റെ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ തന്നെ പല രീതിയിലുള്ള ടെൻഷൻ നമുക്ക് കാണാം. ചില കുട്ടികൾക്ക് പ്ലസ് ടുവിന് മാർക്ക് കുറവാണ്, അവർ ആ സമയത്ത് ഫോക്കസ് ഏരിയ കൊണ്ട് പഠിച്ചതായിരിക്കാം, അല്ലെങ്കിൽ സ്ട്രീമിൻ്റെ വിഷയം കൊണ്ടായിരിക്കാം അവർക്ക് ഈ ഒരു അവരുദ്ദേശിക്കുന്ന ഒരു ലെവലിലോട്ട് എത്താൻ പറ്റാതെ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു ഒരു ടെൻഷൻ എന്ന് പറയുന്നത്. മറ്റുള്ള കുട്ടികൾ പ്ലസ് ടുവിന് നല്ല മാർക്കുണ്ട്, ഓരോ സ്കൂളുകളിലെയും ടോപ്പറാണ്, പക്ഷേ ഇപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു വിഷമം ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ബാക്കിയുള്ള ബാഹ്യ മറ്റു കാര്യങ്ങൾ കൊണ്ട് ഉള്ള ടെൻഷൻ, ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ പാരമ്പര്യമായിട്ടൊക്കെ ചിലപ്പം ടെൻഷൻ ഉണ്ടാകാം. അപ്പം ഈ ഒക്കെ രീതിയിൽ ഏത് രീതിയിലുള്ളതാണെങ്കിലും ഇതിനെ ഒഴിവാക്കി മാത്രമേ, പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് മുമ്പോണമെന്നല്ല, കാരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ കൂടെ ഇതുണ്ടാവും, അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത് കൂടെ പരിശീലിക്കേണ്ട ഒരു സമയമാണ് ഈ സമയം. അതിനുള്ള എല്ലാ ഒരു ഹെൽപ്പുമാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പം പഠിപ്പിക്കുന്നവരാണെങ്കിലും ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും കോ ഡയറക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ചെയ്യുന്നത്. അത് മനസ്സിലാക്കണം എന്നുള്ളതും കൂടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു സർ, ഇവര് ഇപ്പോൾ
വീട്ടുകാരാണെങ്കിലും എനിക്ക് പാരന്റ്സിനോടാണ് കുറച്ച് കൂടുതൽ ഇക്കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്. കാരണം അവരുടെ പ്രായം അങ്ങനെയാണ്. അപ്പോ ചിലപ്പോ ഒരു ഓണം വെക്കേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ സമയത്തായിരിക്കും കുട്ടികളായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് ഓർ ത്രൈസ് ആണ് അവർക്ക് ഫോൺ കിട്ടുന്നത്. അപ്പൊ അവരുമായിട്ട് ഇവിടെയാണെങ്കിലും നമ്മൾ ഫോൺ കൊടുക്കുന്ന വളരെ കുറവാണ്. അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ആ കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ ആ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ എപ്പോഴും ഒരു ലിമിറ്റ് വെക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുഞ്ഞിനോട് സംസാരിക്കേണ്ടെന്നോ പറയേണ്ടെന്നോ ഒന്നും അല്ല പറഞ്ഞത്, പക്ഷെ എന്താണ് ഞാൻ പറയാൻ പോകുന്നത്, അവനിപ്പോ ഏത് മാനസികാവസ്ഥയിലാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ചിലപ്പോൾ നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യം കൊടുക്കും, അമ്മേ ഇന്ന് പഠിപ്പിച്ചത് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടി ആയിരുന്നു, ഞാൻ ഒട്ടും കേൾക്കാത്ത ഒരു ടോപ്പിക് ആയിരുന്നു, അപ്പൊ ടീച്ചർ പറഞ്ഞപ്പോ എനിക്ക് ഗ്രാസ്പ് ചെയ്യാൻ ഇച്ചിരി പ്രയാസം ഉണ്ടെന്ന് പറയുമ്പോൾ ബാക്കി എല്ലാവരും ഗ്രാസ്പ് ചെയ്തല്ലോ, നിനക്ക് മാത്രം എന്താ, അങ്ങനെ ഒരു റിയാക്ഷന് പകരം ആ മോനെ സാരമില്ല, അതിന്റെ കുറവ് എന്താണ്, എന്താണ് കുഞ്ഞിന് അവിടെ പറ്റിയത്, അവന് തീരെ ബേസ് ഇല്ലാത്തത് കൊണ്ടാണോ, അതോ പഠിപ്പിച്ചത് കൃത്യമായിട്ട് കേൾക്കാൻ ആ സമയത്ത് ഉറങ്ങുകയോ ക്ലാസ്സിൽ ഒന്ന് അശ്രദ്ധമായിട്ട് ഇരുന്നത് കൊണ്ടാണോ, എന്താണ് പറ്റിയതെന്ന് കുഞ്ഞിനെ കൊണ്ട് പറയിപ്പിക്കുക. അപ്പൊ പറയിപ്പിക്കുക എന്ന് പറയുമ്പോൾ ചോദ്യത്തിനനുസരിച്ചായിരിക്കുമല്ലോ ഉത്തരം വരുന്നത്. നിങ്ങൾ ആ സമയത്ത് ചിലപ്പം നമ്മൾ അച്ഛനും അമ്മയൊക്കെയാണ് നമ്മൾ പൊട്ടിത്തെറിക്കും, എങ്കിൽ പോലും നമ്മൾ കുറച്ചുകൂടെ മെച്ചോർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, നമുക്ക് അവരുടെ വികാരങ്ങൾ നമ്മൾ കുറച്ചുകൂടെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അവരോട് മോനെ എന്താ പറ്റി എന്താ കാര്യം എന്ന് മനസ്സിലാക്കാൻ ഒരു മനസ്സ് കാണിച്ച ഒരു പക്ഷേ അവന്റെ ആ ക്ലാസ്സിലെ അല്ലെങ്കിൽ അന്ന് അനുഭവിച്ച ആ സ്ട്രെസ് അവൻ അമ്മയോട് അല്ലെങ്കിൽ അച്ഛനോട് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ, ഞങ്ങൾ എന്തോരം ഓപ്ഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ക്ലാസ് ടീച്ചേഴ്സായിട്ടോ പ്രൊഫസേഴ്സായിട്ടോ സാറുമാർ ഒരുപാട് പേര് ഇതിനെ ചുറ്റുമുണ്ട്. ഇവരെ ആരെങ്കിലും വിളിച്ച് എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു കൺസേൺ ഉണ്ട് അത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് മാറ്റാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി ഞങ്ങൾക്കും കൂടി ശ്രമിക്കാൻ പറ്റും. അപ്പൊ ഏറ്റവും ആദ്യത്തെ ശ്രമം വേണ്ടത് എനിക്ക് തോന്നുന്നു പാരന്റൽ സൈഡിൽ നിന്ന് തന്നെ ആയിരിക്കും. കാരണം നമ്മുടെ കുട്ടികളെ ഏറ്റവും അടുത്തറിയാവുന്ന അവർക്കാണ് ഏത് രീതിയിലുള്ളവരാണ് ഓരോ കാര്യങ്ങളിലും അവർ ബിഹേവ് ചെയ്തിരിക്കും, നമുക്ക് മുൻ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം അത് വെച്ചിട്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ നോക്കിക്കാണണം. പരീക്ഷകൾക്കോ മാർക്കുകൾക്കോ ഉള്ള പ്രാധാന്യത്തിനപ്പുറത്ത് അവരുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലായിരിക്കണം നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതിപ്പോ നീറ്റിന്റെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്ന കാര്യത്തിൽ മാത്രമല്ല, അവര് നാളെ നല്ലൊരു വിജയം കരസ്ഥമാക്കി ഒരു ഡോക്ടർ ആയി പോയാലും നല്ലൊരു സ്ട്രോങ് മെന്റാലിറ്റി അവർക്ക് വേണം, ഒരു നല്ലൊരു മനസ്സ് വേണം. നല്ല മനസ്സെന്ന് പറയുമ്പോൾ അവര് ഇനി വരുന്ന കാലം നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ ഈ ഒരു ജനറേഷൻ ആ ഒരു സമയത്തുണ്ടാകുന്ന എല്ലാ പ്രഷറുകളെയും കാര്യങ്ങളെയും എല്ലാം അവരൊന്ന് അക്സെപ്റ്റ് ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവർക്ക് അതിനനുസരിച്ചുള്ള മാനസിക നിലവാരം വേണം. ഒരു പക്ഷേ പഴയ ഒരു ഇത് വെച്ചിട്ട് ക്രൈമുകളുടെ എല്ലാം ആ ഒരു ഏജിന്റെ ഒരു നമ്മള് അപ്പോ ചിലവര് എന്നോട് ചോദിച്ചിട്ടുണ്ട് നമ്മളും ഒക്കെ ഈ ഏജ് കഴിഞ്ഞിട്ടല്ലേ ഞങ്ങൾക്കൊന്നും തോന്നാത്തത് എന്താ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാലം കടന്നു പോകുന്നതിനനുസരിച്ച് പണ്ട് കാളവണ്ടിയിലാണ് നമ്മൾ സഞ്ചരിച്ചത് എന്ന് പറഞ്ഞ് ഇനിയും ഞാൻ കാളവണ്ടിയിലേ നടക്കൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മള് ചേഞ്ചിനനുസരിച്ച് മാറണം. ആ മാറ്റം കുട്ടികളിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നും അതിന് നമ്മൾ എന്താണ് ചെയ്തു കൊടുക്കേണ്ടതെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഒരു പക്ഷെ പകുതി പ്രോബ്ലം. തീർച്ചയായിട്ടും ഈ സമൂഹത്തിലുള്ള ഉത്തരവാദിത്വം എന്താണെന്നുള്ളത് നമ്മൾ ഏറ്റെടുത്തു. ഇത് നമ്മുടെ കുട്ടികളിലോട്ട് അതേ ഉത്തരവാദിത്വം തന്നെ ഏറ്റെടുക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ MBBS BDS എഞ്ചിനീയറിംഗിനോ ഡിഗ്രിന്നോ ഉള്ളതിനൊന്നും യാതൊരു പ്രാധാന്യവും കൊടുക്കണ്ട. എപ്പോഴും എനിക്ക് തോന്നാറുള്ളത് നമ്മുടെ ഈ ഒരു ടീനേജിന് ഒരു ലക്ഷ്യം, അവരെപ്പോഴും 6-ാം ക്ലാസ്സോ അല്ലെങ്കിൽ 10-ാം ക്ലാസ്സോ ഒക്കെ പഠിക്കുമ്പം ഒന്നോ രണ്ടോ ലക്ഷ്യത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു. എന്നിട്ട് അവരുടെ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് അവർ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അവരുടെ കഴിവിനെ കുറിച്ച് മനസ്സിലാക്കാതെ ഒരൊറ്റ ലക്ഷ്യം അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല, അത് വെച്ച് എൻ്റെ ചെയ്യാണെന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൽ എപ്പോഴൊക്കെയോ കടന്നു പോകുന്നു. ഇതിനു പകരം നമ്മളുടെ കഴിവിനനുസരിച്ചുള്ള ധാരാളം ഓപ്ഷൻസ് അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പം മെഡിക്കൽ കോളേജുകളുടെ അഡ്മിഷനോ MBBS അഡ്മിഷനോ ഒക്കെ അപ്പുറത്ത് പല പല ഓപ്ഷൻസ് നമ്മളുടെ ഓരോരുത്തരുടെയും സംസാരത്തിൽ കൊണ്ടുവരണം. ഒത്തിരി ഓപ്ഷൻസ്, കാരണം അതിനുള്ള എല്ലാ സാധ്യതകളും ഇന്നുണ്ട്. ഒരെൻട്രൻസോ ഒരു മീഡിയയോ മാത്രമല്ല, അല്ല ധാരാളം. കാരണം ഇന്ന് MBBS കഴിഞ്ഞു കഴിഞ്ഞാലും BDS കഴിഞ്ഞു കഴിഞ്ഞാലും മറ്റുള്ള കോഴ്സുകളും കഴിഞ്ഞാലും ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സാധ്യതകളാണ് ഇവിടെയും വിദേശത്തും. അപ്പം അണ്ടർ ഗ്രാജുവേഷൻ ഏത് ഫീൽഡിൽ, അത് BTech ആവട്ടെ, CUET വഴിയുള്ള കോമൺ നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ആവട്ടെ, അല്ലെങ്കിൽ ISER പോലുള്ളതാവട്ടെ, അല്ലെങ്കിൽ ഇവൻ MBBSO BDSO ആവട്ടെ, ഏതാണ്ട് ഒരേ നിലവാരത്തിൽ തന്നെയാണ് നമ്മുടെ കുട്ടികൾ അണ്ടർ ഗ്രാജുവേഷൻ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം അവനോൻ്റെ ഒരു വ്യക്തിക്കനുസരിച്ച് അവനോൻ ആപ്റ്റായിട്ടുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ. പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലാണ് ചെയ്യേണ്ടത്. അവിടെ ഏത് ലെവലിൽ വേണം എനിക്ക് ഈ സമൂഹത്തിനോടുള്ള കാര്യങ്ങൾ കടപ്പാടുകൾ ചെയ്യാനുള്ളതെന്നുള്ള അനുസരിച്ച് തിരഞ്ഞെടുക്കാനുള്ള അത്രയും കോഴ്സുകളും സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ
തീർച്ചയായിട്ടും നമുക്ക് തോന്നുന്നു ഈ ഒരു പരിധി വരെ നമുക്ക് ഈ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടെൻഷൻ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതിന് ആ ഒരു രീതിയിലുള്ള ചർച്ചകളായിരിക്കണം നമ്മളുടെ ഈ മുമ്പേ പറഞ്ഞ പോലെയുള്ള പേരൻസുമായിട്ട് ചർച്ചകൾ നടത്തുമ്പോഴും അല്ലാത്ത ഏത് സഹപാഠികളുമായിട്ടുള്ള ചർച്ചകളിലും ഒക്കെ ആ ഒരു പോയിന്റ് ആയിരിക്കണം നമുക്കുണ്ടാകുന്നത്. ഒന്നിലധികം ഓപ്ഷൻസ് നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ ചെയ്യാനുള്ള ഒന്നിലധികം ഓപ്ഷൻസ് ഇന്നുണ്ട്. അതനുസരിച്ചുള്ള തങ്ങളുടെ കഴിവിന്റെ മാക്സിമം ചെയ്യണം. എസ്കേപ്പിസം ആയിരിക്കരുത്. മറിച്ച് ഓരോ കുട്ടിയും ഇപ്പോൾ വിചാരിക്കണം ഇവരൊക്കെ ഈ പറയുന്ന ഒരു ചെറിയ കാര്യത്തിൽ ഭയങ്കര വറി, അവർക്ക് ഒരു ഒന്ന് ഉറക്കം വരുന്നു. അപ്പോൾ അവർ, ഞാൻ എപ്പോഴും പറയും, ഒന്ന് നിങ്ങൾക്ക് ഉറക്കം വന്നു പോയാൽ അതൊരു കോമൺ കാര്യമാണ്. നമ്മൾ സ്ട്രെനുവസ് ആയിട്ട് രാത്രി പഠിച്ചു, വലിയ ദിവസം ഉറക്കം വരുന്നത് കോമൺ ആണ്. അതിന് എനിക്കെന്തോ വലിയ പ്രശ്നമുണ്ട്, ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. നിങ്ങൾ തന്നെ 10 പ്രാവശ്യം ഞാൻ സ്ട്രെസ്ഡ് ആണ് എന്ന് വിചാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ബയോളജിക്ക് പഠിക്കുന്നവരല്ലേ. അപ്പം നമ്മൾ സ്ട്രെസ്ഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ടെൻഷനുണ്ട്, എനിക്ക് വെപ്രാളാണെന്ന് നമ്മൾ 10 പ്രാവശ്യം വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെസ്ഡ് ആണ്. നേരെ മറിച്ച് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇതൊക്കെ ഞാൻ ചെയ്തേ പറ്റൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്തേ പറ്റൂ. കാരണം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന, എനിക്ക് ഇഷ്ടപ്പെടുന്ന, ഒരു പ്രൊഫഷൻ ഡിമാൻഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പം ഇതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്താലേ എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂ. അതൊരു ഫാക്റ്റ് ആണ്. അത് അതിനെ നിങ്ങൾ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത്, എന്നാൽ ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഒരു കൃത്യം പാത്വേയിലൂടെ ഒരു എക്കിൽ പറയാം. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ബയോളജിക്ക് ആകുമ്പോൾ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ പോവുക. കൂടിയാലും നമുക്ക് പ്രോബ്ലമാണ്, കുറഞ്ഞാലും പ്രോബ്ലമാണ്. അത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് നിങ്ങളാണ്. ഏത് തരത്തിലുള്ള പ്രഷർ എവിടെ നിന്ന് വന്നാലും ഞാൻ ഓക്കെയാണ്, എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങളൊരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങളോട് പറഞ്ഞാൽ അതിനപ്പുറം നിങ്ങളെ ആർക്കും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ മനസ്സിൽ നിന്നാണ് ഇത് വരേണ്ടത്. നിങ്ങൾ 10 പ്രാവശ്യം അയ്യോ എനിക്ക് പ്രോബ്ലം ഉണ്ട്, ഞാൻ മടിയനാണ്, എനിക്ക് സ്ട്രെസ് ഉണ്ട് എന്ന് വിചാരിച്ചാൽ 11-ാമത്തെ പ്രാവശ്യം നിങ്ങൾ സ്ട്രെസ്ഡ് ആണ്. നേരെ മറിച്ച് വരുന്ന പ്രശ്നങ്ങളെ, ഓ ദാറ്റ്സ് ഓക്കെ, ഞാൻ ഇപ്പോൾ പഠിച്ചില്ല, അടുത്ത പ്രാവശ്യം പഠിക്കാം, അല്ലെങ്കിൽ എനിക്ക് ചെറുതായിട്ട് ഉറക്കം വന്നുപോയി, ഞാനത് ആ സാറിനെ കണ്ട് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചെയ്ത് പഠിക്കാം. അങ്ങനെ സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷേ ചെയ്യാനുള്ള ഉത്തരവാദിത്വം, മനസ്സ്, അതെ, ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റികളിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടുള്ള ടെൻഷൻ ഫ്രീ എന്നുള്ളത് വിചാരിക്കരുത്. ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ടുള്ള, നമ്മൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഇതിനെയൊന്ന് ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള ടെൻഷൻ, ആ ഒരു ടെൻഷൻ. ഇപ്പം നമ്മൾ ഇപ്പം അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഇപ്പം കോളേജിൽ വൈറ്റ് കോട്ട് സെറമണി ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുമായിരുന്നു, ഈ ഒരു സമയത്തൊക്കെ അവർ കടന്നുപോയൊരു ഈ പരീക്ഷകളും റാങ്കുകളും സമ്മാനങ്ങളും ഡയറക്ടേഴ്സും എന്ന് പറയുന്നതൊക്കെ അവരുടെ ജീവിതത്തിൽ എത്രമാത്രം അവരറിയാതെ അവർ മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട്, ആ ഒരു ടെൻഷൻ എത്രത്തോളം ഇപ്പോൾ ആസ്വദിക്കുന്നുണ്ട് എന്ന് പറയുകയായിരുന്നു. അപ്പം അത് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഇതിൻ്റെ കൂടുതൽ വർക്ക് ചെയ്യണം. ആ വർക്ക് ചെയ്തതുകൊണ്ടാണ് ഇപ്പോഴുള്ള ആ ഒരു ഇത് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പം ക്ലാസ് റൂം ക്ലാസ്സുകളിൽ നിന്ന് കുറച്ചും കൂടെ എനിക്ക് ഫ്രീ ആയിട്ട് എനിക്ക് ഓൺലൈൻ ചെയ്യാൻ പറ്റുമെന്ന് ചിലർക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു സമയത്ത് അതൊക്കെ സാധാരണ കാണുന്നതാണ്. അത് തന്നെ, അത് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു, എസ്കേപ്പിസത്വത്തിലോട് നമുക്ക് 720 ഒരിക്കലും എത്താനായിട്ടാവില്ല. അതിൽ നമ്മൾ ചെയ്യേണ്ട കുറെ വർക്കുകളുണ്ട്. അത് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഒരു വിജയത്തിലേക്ക്. ഇപ്പൊ നമുക്ക് ഇനിയും ഉണ്ട്, 7-8 മാസങ്ങളോട് ഇനിയും ഉണ്ട്. അതിപ്പായിട്ട് സമയമുണ്ട്. പല കുട്ടികളും ചോദിക്കുന്നുണ്ട്, ഇനിയും ജോയിൻ ചെയ്താൽ മതിയോ, ഇനിയും ബാച്ച്? തീർച്ചയായിട്ടും മതി. അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ ഞങ്ങൾ ഇത്രയും ധൈര്യം. കാരണം കഴിഞ്ഞ വർഷവും നമുക്ക് നവംബർ വരെ ബാച്ചുകൾ ഉണ്ടായിരുന്നു, നല്ല റിസൾട്ട് ആ ബാച്ചുകളിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്തു. അപ്പം റിസൾട്ടുകളെ കുറിച്ചോ അങ്ങനെയുള്ളതിനെ കുറിച്ചോ അല്ല ചിന്തിക്കേണ്ടത്, അന്നന്ന് ചെയ്യേണ്ട പാഠഭാഗങ്ങളെ കുറിച്ചുള്ള കൃത്യമായൊരു ധാരണയും. ഈ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏത് കാര്യത്തിലാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് എന്നിൽ ഉണ്ടാവുന്നത്, വിജയത്തിനെക്കുറിച്ചോ ചേരാൻ പോകുന്നതിനെക്കുറിച്ചോ ഒക്കെയുള്ള ലക്ഷ്യങ്ങളും അതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അത് മാത്രമായിരിക്കരുത്, പലവിധ ഓപ്ഷൻസുകളിലൂടെ നമ്മളുടെ ജീവിതം മോഡിഫൈ ചെയ്യുകയും മോൾഡ് ചെയ്യപ്പെടുന്നതിലൂടെയാണ് യഥാർത്ഥ ഒരു വ്യക്തി ഒരു സമൂഹത്തിൽ രൂപപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അതിന് ഒരു മാർഗമല്ല ഉള്ളത്, ഒത്തിരി അധികം മാർഗങ്ങളുണ്ട്. ആ മാർഗത്തിൽ എല്ലാവരും എത്തിയത് അന്നന്ന് ചെയ്യേണ്ട ജോലികൾ ചെയ്ത് തീർത്തിട്ടാണ്. അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതിയാകും. പിന്നെ എനിക്ക് തോന്നുന്നു, ഇപ്പം നമ്മുടെ ക്ലാസ് റൂം അല്ലെങ്കിൽ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നമ്മളുടെ പാഠഭാഗങ്ങളുടെ പഠിത്തത്തിന് ഇപ്പം പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പഠിച്ചിട്ട് മാർക്ക് കിട്ടുന്നില്ല
എന്ന് പറയുന്നതിന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ആ എല്ലാവരിലെയും സ്ഥിരമായിട്ടുള്ളൊരു പല്ലവിയാണ്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇവര് ഇവരുടെ മനസ്സിൽ ഒരു ചാപ്റ്റർ വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇവർക്കൊരു ഇതുണ്ട്, ഇപ്പം ഈ ഒരു സെക്കൻഡ് കൊണ്ട് ഇതങ്ങ് കിട്ടണം. ഇമ്പോർട്ടൻസ് കാര്യം തന്നെ, ഇത് വായിക്കുമ്പോൾ തന്നെ എനിക്കിത് കിട്ടണം, ആദ്യത്തെ പരീക്ഷയിൽ തന്നെ എനിക്ക് ഫുൾ മാർക്ക് കിട്ടണം. അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അപ്പോ അവര് ചോദിക്കും ഞാനും ആ കുട്ടിയും എന്നെക്കാളും ആ കുട്ടി കുറച്ചാ പഠിച്ചു, എന്നിട്ട് അതിന് ഫുൾ മാർക്ക് ഉണ്ടല്ലോ മിസ്സായി. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മേ ബി ആ കുട്ടി പഠിച്ച സ്കൂളിൽ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ആ ചാപ്റ്റർ കിട്ടിയത് കുറച്ചുകൂടെ തറവായിട്ടായിരിക്കാം, നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ കുറവായിട്ടായിരിക്കാം കിട്ടിയത്, അല്ലെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി കുറച്ചുകൂടെ അലേർട്ടായിട്ട് അവേക്ക് ആയിട്ട് ക്ലാസ്സിലിരുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ ഒന്നും ഉറങ്ങിപ്പോയിട്ടുണ്ടാകാം. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ എനിക്ക് അങ്ങനെ പറ്റിപ്പോയി, ഇത് വായിക്കുമ്പോൾ തന്നെ കിട്ടണം, വായിക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും കിട്ടണം, പക്ഷെ ഒറ്റയടിക്ക് ഞാൻ നോക്കിയാൽ ഉടനെ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും ഓരോ ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും അയ്യോ മിസ്സേ ഞാൻ വായിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു, മിസ്സേ ഞാൻ വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ മനസ്സിലാവാത്ത, ഇല്ല അപ്പം ഞാൻ പറഞ്ഞു മോനെ നീ വായിക്കുന്നത് ശരിയായിരിക്കില്ല, നീ ചിന്തിക്കാതെ വായിക്കുന്നത് കൊണ്ടാവാം. ഇല്ല മിസ്സേ ഞാൻ നന്നായിട്ട് വായിച്ചു. അപ്പം ഞാൻ ചോദിച്ചു എത്ര പ്രാവശ്യം വായിച്ചു, ഞാൻ കുറേ പ്രാവശ്യം വായിച്ചു എന്നിട്ട് ശരിയാവുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു മിസ്സേ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പുള്ളി ചോദിക്കണം എന്തോ എന്തോ അസുഖമുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഡോക്ടറിനെ കാണണം. അപ്പം ഞാൻ ചോദിച്ചു മോനെ ഇപ്പോൾ ഓണത്തിന് പോയപ്പോൾ സിനിമയൊക്കെ കണ്ടായിരുന്നോ? അപ്പോൾ പുള്ളി പറഞ്ഞു ആ സിനിമയൊക്കെ കണ്ടു മിസ്സേ. ഞാൻ പറഞ്ഞു സിനിമ കണ്ട സമയത്ത് നീ നിനക്ക് ആ കണ്ട കഥ എനിക്കൊന്ന് പറഞ്ഞു തരാൻ? ആ മിസ്സേ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നിന്റെ ബ്രെയിനിന് ഒരു കുഴപ്പമില്ല, നിനക്ക് എൻ്റെ പേര് മായാറാണിയാണെന്നും എന്നോട് സംസാരിക്കുമ്പോഴും കണ്ട സിനിമയും ഓർക്കാൻ പറ്റുന്നുണ്ട്. ഒരു അസുഖമുള്ള ആൾക്ക് അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കാണേണ്ട പ്രശ്നമുള്ള ആൾക്ക് ഒന്നും ഓർമ്മയില്ല, എല്ലാം ബ്ലാങ്ക് ആയിരിക്കും. അപ്പം നിനക്ക് അത് ഓർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ രണ്ടും എടുത്ത ഒരു രീതി, സിനിമ കണ്ടപ്പോൾ ഒരു എക്സൈറ്റഡ് സ്റ്റേജിലാണ് ബ്രെയിൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം പഠിക്കുമ്പോൾ പല ആൾക്കാരുടെ എല്ലാവരുടെ അല്ല എങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു അപ്രോച്ചാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾ പച്ചിട്ടുണ്ട് ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, ഇത് മുൻവിധിയാണ്, ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, ഇതിന്റെ കോണ്ടന്റ് എനിക്ക് അറിഞ്ഞുകൂടാ, ഡിഫിക്കൽട്ട് ആയിരിക്കും, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ വെച്ചിട്ടാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷെ ഫിലിമൊക്കെ കാണാൻ പോകുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് സ്റ്റേജിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇമ്പൾസ് നമ്മൾ എക്സൈറ്റഡ് സ്റ്റേജിൽ കൊടുത്താൽ അതവിടെ ഇരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ കൊടുക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും, ഫിലിമിലൊക്കെ ചെറിയ കാര്യം കണ്ടാൽ മതി എല്ലാം നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും, ഓർത്തു വെക്കാൻ പറ്റും. പക്ഷെ ക്ലാസ്സിൽ ഇപ്പൊ നിങ്ങൾ ചിലവർ പറയുന്നുണ്ടാവും വിഷ്വൽ ഇമ്പാക്റ്റ് ആണെന്ന്. ഒരിക്കലും അല്ല, ഞങ്ങളൊരു വിഷ്വലായിട്ട് തന്നെ ഒരു ചാപ്റ്റർ എടുത്താൽ പോലും അത് അങ്ങനെ ഓർത്ത് വെക്കില്ല. അതിന് കാരണം ഇതാണ്, നമ്മൾ ഓരോ പ്രാവശ്യം അത് കേൾക്കുമ്പോഴും നമ്മുടെ പലരും എല്ലാവരും അല്ല എങ്കിൽ പോലും പലരും അത് എടുക്കുന്നത് ചില ചാപ്റ്റർ വരുമ്പോൾ പ്രത്യേകിച്ച് അയ്യോ ഫിസിക്സ് എനിക്ക് പേടിയാ, എനിക്ക് അറിഞ്ഞുകൂടാ, ചെയ്യാൻ പറ്റുമോ, ഈ ഒരു സംശയം ഡൗട്ട്ഫുൾ ആണ് നമ്മൾ പല കാര്യത്തിലും. ആ സംശയം ഡൗട്ട്ഫുൾ ആണ്, ആ സംശയം മാറ്റിവെച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ തന്നെ ആലോചിക്കണം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ വായിക്കേണ്ട രീതിയിൽ വായിച്ചാൽ, മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ ആ ചാപ്റ്ററും ആ കോൺസെപ്റ്റും ഒരു പ്രശ്നവും ഇല്ലാതെ നിങ്ങളുടെ മനസ്സിലിരിക്കും. അതൊക്കെ തന്നെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കൂടുമ്പോൾ തന്നെ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ ഈ ഒരു സ്ട്രെസ് ലെവല് പതുക്കെ പതുക്കെ കുറയും. പല കുട്ടികൾക്കും ഇപ്പൊ ഈ ഒരു ജനറേഷനിൽ പൊതുവെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാകുന്നുണ്ട്. കാരണം നമുക്ക് ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ ന്യൂക്ലിയർ ഫാമിലി ആയിരുന്നു പണ്ട്, നമുക്ക് എല്ലാം പറഞ്ഞു തരാനായിട്ട് നമ്മുടെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഉണ്ടായിരുന്നു. ചെയ്യരുതാത്ത ഏതാണ്, ചെയ്യേണ്ടത് ഏതാണ്, തെറ്റേതാണ്, ശരി ഏതാണ്, വിശ്വാസം ഏതാണ്, അവിശ്വാസം ഏതാണ്, എല്ലാം പറഞ്ഞു തരാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. അന്ന് ശരിയും തെറ്റും ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ശരിയും തെറ്റും ഇല്ല, എല്ലാം ശരിയാണ്, എല്ലാം തെറ്റുമാണ്. പക്ഷെ ഇതിനെ വേർതിരിച്ചറിയാനായിട്ട് നമുക്ക് എത്രത്തോളം, നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമായിരിക്കാം ഒരു പക്ഷേ നമ്മളുടെ തിരിച്ചറിവുണ്ടാകുന്നത്. അത് ഈ ഒരു ടീനേജിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും അനുഭവിക്കുന്നത് തന്നെയാണ്. അതിനോടെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ സമൂഹത്തിലെ ഒരു വ്യക്തിയായി രൂപപ്പെടുക എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിനുള്ള ഉതകുന്ന കോഴ്സുകളും കോളേജുകളും അത് ഏതുമാവട്ടെ, അതിലോട്ട് നമുക്ക് എത്താൻ സാധിക്കും. ആ ഒരു വിശ്വാസം, അവനോടുള്ള വിശ്വാസം ആദ്യം ഉണ്ടാക്കിയെടുക്കണം. അവിടെ ഒരു ഡൗട്ട്ഫുൾ, എനിക്കിത് പറ്റുമോ എന്നൊരിക്കലെങ്കിലും ചിന്തിക്കാൻ തോന്നിയാൽ അവിടെ നമ്മൾ നെഗറ്റീവ് തുടങ്ങുകയാണ്. അത് മനസ്സിലാക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഇതിൽ സംശയാലു ആയാൽ അവിടെ നിന്ന് നിങ്ങളുടെ നെഗറ്റീവ് തുടങ്ങുകയാണ്. പറ്റുമെന്നൊരായിരം ആവർത്തിക്കാൻ സാധിച്ചാൽ, അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചാൽ, നമുക്ക് നീറ്റെന്നല്ല ജീവിതത്തിൽ നമ്മൾ പിന്നീട് ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടാവുകയില്ല.
പറ്റില്ലാന്ന് തോന്നിയാലും നമുക്കൊന്നും പറ്റില്ല. നാളെ നിങ്ങൾ ഡോക്ടേഴ്സ് ആകാൻ ഇഷ്ടമുള്ളവരാണ്, നാളെ ഡോക്ടർ ആയി കഴിഞ്ഞാൽ ഒരു പേഷ്യന്റിനെ കണ്ട് എനിക്കിത് സർജറി ചെയ്യാൻ പറ്റുമോ എന്ന് ഡൗട്ട് അടിച്ച് ചെയ്യാൻ പോയാൽ എന്ത് പറ്റും? നമുക്കത് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ചില്ല, ഇത് എന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ എന്റെ ആ പേഷ്യന്റിന് ജീവൻ കൊടുക്കുക എന്നുള്ളതാണ് എന്റെ റെസ്പോൺസിബിലിറ്റി. അത് ഞാൻ ചെയ്യണം എന്ന് നിങ്ങൾ ആ ഒരു ഡിറ്റർമിനേഷൻ നിങ്ങളുടെ മനസ്സിൽ വരുന്ന സമയത്ത് നിങ്ങളത് ചെയ്തിരിക്കും. ഇപ്പോഴും അതുപോലെ ആ ഒരു ഡിറ്റർമിനേഷൻ ആണ് വേണ്ടത്. എനിക്കിത് ചെയ്യാൻ പറ്റിയിരിക്കും, ഞാനിത് പഠിച്ചിരിക്കും, ഇതൊന്നും എനിക്കൊരു പ്രോബ്ലം അല്ല എന്ന് നിങ്ങൾ കരുതിയാൽ ഒരു പ്രോബ്ലം. ഇത് എന്റെ ഉത്തരവാദിത്തമാണ്. ലിവ് ഇൻ ദിസ് സെക്കൻഡ്, ഈ നിമിഷം എന്റെ ഉത്തരവാദിത്തം എന്താണോ, എന്റെ ഉത്തരവാദിത്തം ഇതായിരുന്നു. ഞാൻ ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് മറ്റൊരു ഉത്തരവാദിത്തങ്ങളില്ല. എനിക്ക് മുൻപുള്ളയാളോ എനിക്ക് പിൻപുള്ളയാളോ എൻ്റെ സൈഡിലിരിക്കുന്നവരോ എന്ത് ചെയ്യുന്നു, അവരെന്തുമാത്രം നേടുന്നു എന്നുള്ളതല്ല എൻ്റെ കാര്യം. ഇന്ന് ഈ കൺസെപ്റ്റാണ് എനിക്ക് മുമ്പിലുള്ളത്. ഇതെനിക്ക് പഠിച്ചേ മതിയാകൂ. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെയും പോകും, എത്രത്തോളം വായിക്കണോ, എത്രത്തോളം പരീക്ഷ എഴുതണോ, എത്രത്തോളം ഡൗട്ട് ക്ലിയർ ചെയ്യണോ ഞാൻ ചെയ്തിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി അതിനെ ഒന്ന് ഇഷ്ടപ്പെടാൻ സാധിക്കുക എന്നുള്ളത് മാത്രമേ ഈ അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. കാരണം നമ്മൾ ഓരോ ദിവസത്തെയും ക്ലാസ്സുകളിലൂടെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ആ കൺസെപ്റ്റുകൾ എത്രത്തോളം മനസ്സിലാക്കുക എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. ഈ ഒരു കാലയളവിൽ അതാണ് ചെയ്യേണ്ടത്. പാഠഭാഗങ്ങൾ, NCERT ഓരോ പാഠഭാഗങ്ങളും ഓരോ ലൈനുകളും എത്രത്തോളം ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമോ അതുമാത്രമാണ് ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ. മാർക്കുകളും പരീക്ഷകളും എല്ലാം അതിനുള്ള അവസരങ്ങളെല്ലാം ഇനിയും വരുന്നുണ്ട്. അപ്പം നീറ്റ് പോലെ ഒരു പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇത്രയധികം പരീക്ഷകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഓരോന്നും ആ ദിവസമാണ് അല്ലേ? എനിക്ക് തോന്നുന്നു നീറ്റ് എക്സാമിൻ്റെ ആ എക്സാം ഹാളിനെ നമുക്കൊന്ന് ഓരോ ദിവസവും റീക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ. തീർച്ചയായിട്ടും, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓരോ ദിവസം നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ കുറച്ചായിക്കോട്ടെ, ആ പഠിച്ചതത്രയും അന്ന് നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് ഒന്ന് റെഡി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലവും വരില്ല. പിന്നെ പല കുട്ടികൾ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് കുറച്ച് പേര് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മിസ്സേ ഇപ്പം ഞങ്ങൾ ഇത് പഠിച്ചാലും 8 മാസം കഴിഞ്ഞ് വരുമ്പോൾ ഇത് മറന്നു പോകും, അവർക്ക് ഭയങ്കര കൺസേണുകളാണ്. അപ്പം ഞാൻ പറഞ്ഞു മറന്നു പോകത്തില്ല. ഇപ്പോൾ ഒരു കാര്യം നമുക്ക് നമ്മളത് റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് പിന്നെ മോഡൽ എക്സാംസ് ഒക്കെ വരുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്താൽ മറന്നു പോകും. അപ്പോൾ ഇപ്പോഴും പഠിക്കുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളിലൊരു വിശ്വാസക്കുറവുണ്ട്, ഞാനിത് പഠിച്ചാൽ ഇത് മറന്നു പോകുമോ. എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ബ്ലാങ്ക് ആകുമോ, ഒരു കാര്യമുണ്ട്, നമ്മൾ ബ്ലാങ്ക് ആകുമോ എന്ന് സംശയിച്ച് മറന്നു പോകും എന്ന് സംശയിച്ച് പഠിക്കാതിരുന്നിട്ട് എന്തെങ്കിലും തലേ ദിവസം പഠിച്ചാൽ മതിയായിരുന്നെങ്കിൽ ഇതൊന്നും ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. ഇന്നലെ വരെയുള്ള എല്ലാവരും കടന്നുപോയതും ഇതേ ഒരു കാലഘട്ടത്തിൽ കൂടെ തന്നെയാണ്. ഡെയിലി റുട്ടീനിലൂടെ തന്നെ പോയിട്ടാണ് അവര് ആ 720 സ്കോറിലോട്ട് എത്തുന്നത്. അല്ലാതെ അവരൊന്നും റോബോട്ട് അല്ല, ഒറ്റയടിക്ക് വായിച്ച് ഇതൊന്നും ഗ്രാസ്പ് ചെയ്ത് മറക്കാതെ, നമ്മൾ മനുഷ്യനാണ്, മറന്നൊക്കെ പോവും. അതിനാണ് നമ്മൾ റിവിഷനും ഇത്രയും എക്സാംസും നിങ്ങളോട് ഓരോ പ്രാവശ്യവും എക്സാം എഴുതുക, ക്വസ്റ്റ്യൻ ചെയ്യുന്ന പറയുകയും. ഇപ്പോൾ വീക്ക്ലി എക്സാം തരുന്നു, അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും NCERT എക്സാം, നീറ്റ് മോഡൽ എക്സാം, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള എക്സാംസ് ഇപ്പോൾ തന്നെ നിങ്ങൾ എഴുതുന്നുണ്ട്. പ്ലസ് മോഡൽ എക്സാമും കൂടി കഴിയുമ്പോൾ മറന്നു പോകുമോ എന്നുള്ള ഒരു ആശങ്ക നിങ്ങൾക്ക് വേണ്ട. ഈ പ്രിപ്പറേഷൻ്റെ ഭാഗം മാത്രമാണ്. നമ്മുടെ യഥാർത്ഥത്തിൽ ഈ ഒരു ഈ ഒരു കൺസെപ്റ്റുകൾ, ഇപ്പോൾ NCERT ഓരോ ലൈനുകളും ഓരോ പേജുകളും ഓരോ തിയറികളും ഓരോ ഗ്രാഫുകളും നമ്മളറിയാതെ തന്നെ നമ്മളുടെ ഉപബോധ മനസ്സിലോട്ട് എത്തുന്നുണ്ട്. വിശ്വസിക്കൂ, അത് എത്തുന്നുണ്ട്. അത് 2-3 പ്രാവശ്യം 2-3 ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് അത് വന്നോളും. അത് നിങ്ങൾ ഇപ്പൊ സാർ പറഞ്ഞ പോലെ നമ്മളിപ്പോ പരീക്ഷയെ കുറിച്ചോ എക്സാമിനെ കുറിച്ചോ കോൺസെപ്റ്റ് കൃത്യം മനസ്സിലാക്കി വെക്കൂ. അതവിടെ ഉറച്ചിരുന്നാല് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊന്ന് അമേരിക്കയിലേക്ക് പോകുന്നു, അമേരിക്കയിലേക്ക് പോയിട്ട് ഒരു 10 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ വഴി മറക്കൂ? മറക്കത്തില്ല. കാരണം എന്താ, കോൺസെപ്റ്റ് അറിയാം, വീട് എവിടെയാണ് ഇരിക്കുന്നതെന്നും എന്താണ് പൊസിഷൻ എന്നും നമുക്ക് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ചിലപ്പോൾ അവിടെ പുതിയ കെട്ടിടങ്ങൾ വരാം, റോഡുകൾ മാറിപ്പോവാം, ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ ഒറ്റ പ്രാവശ്യം ആ വഴിയിലൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കിയാൽ നിങ്ങൾ ക്ലിയർ ആവും ഇല്ലേ? ആ സഞ്ചാരമാണ് ഞങ്ങൾ ഈ തരുന്ന മോഡൽ എക്സാം. അത് തന്നെ ക്ലിയർ എക്സാമ്പിൾ, അത് തന്നെയാണ്. ആ നമ്മളുടെ വീടിരിക്കുന്ന ആ കറക്റ്റ് ലൊക്കേഷൻ, ആ പോയിന്റ് നമുക്കറിയാം. അതിലോട്ടുള്ള മാർഗം ചില മാറ്റം വന്നേക്കാം, എന്നിൽ പോലും അത് ഒരു പ്രാവശ്യം നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാൻ സാധിച്ചാൽ പിന്നെ വീണ്ടും നമുക്കത് ഏറ്റവും നന്നായിട്ട് ഹൃദയസ്ഥമായി കഴിഞ്ഞിരിക്കും. ഇത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ഈ ഡെയിലി റുട്ടീനിൽ ഇപ്പോൾ 14 മണിക്കൂറോ 15 മണിക്കൂറോ ക്ലാസ്സിലിരിക്കുന്ന സമയം ഉൾപ്പെടെയുള്ളത് ഈ ചാപ്റ്ററുകൾ പഠിക്കുക, അതിനുശേഷം അത് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നമുക്ക് ഏറ്റവും നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചിരിക്കും. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു സംശയവും വേണ്ട, സെൽഫ് കോൺഫിഡൻ്റ് ആകും.
റിലാക്സ്ഡ് ആകും. ഇപ്പോഴത്തെ പല കുട്ടികളും ചിരിക്കാറ് പോലും ഇല്ല, ചിരിക്കാൻ പോലും മടിയാണ്. ഇപ്പൊ ഞാൻ പറയുന്ന ചിരിച്ചേ, വെറുതെ ഒന്ന് ചിരിച്ചേ, ഒരു തമാശയും പറയാതെ എങ്ങനെ മിസ്സേ ചിരിക്കുന്നതെന്ന് പോലും പലരും ചോദിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ചിരിച്ചേ ചിരിക്കുന്നതിനത് ഈ ഒരു വാ പോലും ഒന്ന് അനക്കാനോ ചിരിക്കാനോ പോലും പലരും തയ്യാറല്ല. അങ്ങനെ ഒന്നും വേണ്ട സർ, പറഞ്ഞാൽ നിങ്ങളുടെ പീക്ക് സമയമാണ്. ഇപ്പൊ ചിരിച്ചില്ലെങ്കിൽ ഇപ്പം ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴും ആഘോഷിക്കാം. തീർച്ചയായിട്ടും, കാരണം ഇപ്പൊ നമ്മൾ എപ്പോഴും കാണാം, നമ്മൾ ഏതൊരു ഫംഗ്ഷന് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഏതൊരു ചടങ്ങുകൾക്ക് പോയി കഴിഞ്ഞാലും നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ, അല്ലാതെ ബാക്കിയുള്ളവരെന്നല്ല, എന്റെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവര് മൊബൈലിൽ നോക്കിയോ അല്ലെങ്കിൽ അവർ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഒരു സ്വഭാവത്തിലോട്ട് മാറുന്നുണ്ട്. അവർക്ക് എല്ലാവരുമായിട്ടൊന്ന് കളിച്ച് ചിരിച്ച് ഓടി നടക്കാനൊന്നും ആർക്കും താല്പര്യമില്ല. എല്ലാരും ഇങ്ങനെ ഫോണും വെച്ചൊക്കെ ഇരിക്കുന്നു, ഏതെങ്കിലും റിലേറ്റീവിനെ പരിചയപ്പെടുത്തിയാൽ പോലും അത് അറിയില്ല. തീർച്ചയായും അറിയുവാണെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഒരു ഹായ് പറയാൻ പോലും അവർക്ക്. ക്ലാസ്സിൽ ഇന്ന് ഞാൻ ചോദിച്ചു, തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയുടെ പേര് അറിയാവോ മോളെ എന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതും വളരെ അത്ഭുതമാണ്, കാരണം പലരും ചിരിക്കുന്നില്ല, ആരോടും പേര്. അപ്പൊ ഞാൻ ചോദിച്ചു, എടാ നിങ്ങള് ഈ ക്ലാസ്സിലെ ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് കേൾക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് റിലാക്സ് ചെയ്യൂ, നിങ്ങളൊന്ന് ചിരിക്കൂ, നിങ്ങളൊന്ന് കളിക്കൂ, നിങ്ങളൊന്ന് സംസാരിക്കൂ, നിങ്ങൾ നിങ്ങളുടെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യൂ, അല്ലാതെ എന്തോ ഒരു സംഭവം കണ്ട് പേടിച്ചതുപോലെ എന്തോ ഒരു മഹാസംഭവമാണ് ഇതെന്നും പറഞ്ഞ് അതിനെ അപ്രോച്ച് ചെയ്താൽ അത് ഡെഫിനറ്റ് ആയിട്ടും പ്രോബ്ലം ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. അതെ, അപ്പൊ ഇതിൽ പരസ്പരം ഇതെല്ലാം ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലോട്ടല്ല, അതിനു പകരം ഈ സമൂഹത്തിലുള്ള എല്ലാ സന്തോഷങ്ങളും എല്ലാ നന്മകളെയും എല്ലാ പോസിറ്റീവുകളെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇന്ന് നമുക്കറിയാം, ഇന്നത്തെ പത്രമാധ്യമങ്ങളാണെങ്കിലും ഏത് സോഷ്യൽ മീഡിയകളാണെങ്കിലും നെഗറ്റീവുകളെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രൊവോക്കിങ്, എത്രയും പെട്ടെന്ന് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് കൂടുതൽ വിഷ്വൽസ് കിട്ടുന്ന, കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരു രീതിയിലോട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. അതിന് പകരം നെഗറ്റീവ് പബ്ലിസിറ്റി തീർച്ചയായിട്ടും എപ്പോഴും കൂടുതൽ പെട്ടെന്ന് കൂടുതൽ കവർ ചെയ്യാൻ സാധിക്കുന്നത്. അതിൽ നമ്മളും വീണുപോകുന്നുണ്ട്, നമ്മളുടെ യുവജനതയും വീണുപോകുന്നുണ്ട്, ശരിയാണ്. പക്ഷേ നമുക്ക് വേണ്ടത് അതല്ല. നമുക്ക് ഇന്ന് ചെയ്യേണ്ട ഡ്യൂട്ടി നമ്മൾ അസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, വിശ്വസിക്കുക, ഇഷ്ടപ്പെടുക, പ്രാർത്ഥിക്കുക. കാരണം നമ്മളെക്കൊണ്ട് ഇത് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഈ സമൂഹം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അതിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. സോ 2024 May 5 അത് നിങ്ങളുടെ ദിവസം തന്നെ ആയിരിക്കും, അതിനൊരു സംശയവും ഇല്ല. ഇനി നിങ്ങളുടെ ദിവസം അതല്ല, ഒന്ന് മാറിപ്പോയാലും വരും ദിവസങ്ങളെല്ലാം നിങ്ങളുടേതായിരിക്കും. അത് വിചാരിക്കാനുള്ള ഒരു ഊർജം, അത് വിചാരിക്കാനുള്ള ഒരു കരുത്ത്, ഒരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടായാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. സോ നിങ്ങൾ ഇപ്പോൾ ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കോഴ്സുകൾ, നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല റിസോഴ്സുകൾ നമുക്കുണ്ട്. അതിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തി സമൂഹത്തിന് ഉപയോഗപ്പെടുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ, ഒരു സിറ്റിസൺ എന്നുള്ള രീതിയിൽ അതെൻ്റെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒരു ടെൻഷനും ഇല്ലാതെ ഏറ്റവും കംഫർട്ടബിളായിട്ട്, ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട്, ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. സമൂഹത്തിനെ സേവിക്കാനായിട്ട് ഇന്ന് ഒരു മാർഗം മാത്രമല്ല ഉള്ളത്, ഒന്നിലധികം മാർഗങ്ങൾ അല്ലെങ്കിൽ അനേകം മാർഗങ്ങൾ നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും ഇതിൽ അവനവൻ്റെ പാഷൻ അനുസരിച്ചുള്ളത് തിരഞ്ഞെടുക്കേണ്ട ജോലികൾ മാത്രമേ ഉള്ളൂ. അവിടെ ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ മറക്കരുത് എന്ന് മാത്രമേ ഞങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. സോ നമ്മൾ ഇന്ന് തൊട്ട് നിങ്ങൾ ഒരു ടെൻഷനും ഇല്ലാതെ ഏറ്റവും ഹാപ്പി ആയിട്ട് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുമല്ലോ അല്ലേ. ഞങ്ങൾ എൻറ്റയർ ബ്രില്ലിയൻറ്റ് ഫാമിലി നിങ്ങളോടൊപ്പം ഉണ്ട്. താങ്ക് യു, ബൈ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്ലിയൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.